നിത്യ വീഡിയോ ഇല്ലേ, വീഡിയോ ഒന്നും കാണില്ല, വേ വീഡിയോ ഇട്. ആദിത്യ ഇതെന്താ പുതിയ വീഡിയോ ഇടാത്തേ, വേഗം വീഡിയോ ഇട്. എന്താടോ അന്നം നീ ചെയ്തടോ? പെട്രോളി പെട്രോൾ എടാ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വാട്ടക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു കിടിലൻ വീഡിയോ ആണ്. ഒരു നിഗൂഢത നമ്മളൊന്ന് പൊളിക്കാൻ പോകണേ. എന്താണോ എന്തോന്ന് ഒന്നും അറിയില്ല. അപ്പം നമ്മൾ എന്തായാലും സ്ഥലത്തെത്തിയാണ്. അപ്പം നമ്മൾ എങ്ങനെ ഇവിടെ എത്തിയത്, എവിടുന്ന തുടങ്ങിയത്, എങ്ങനെ എപ്പോഴാണ് തുടങ്ങിയത്, ഏതാ ദിവസം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഒക്കെ കണ്ടിട്ട് വരുമ്പോഴേക്ക് ഞങ്ങൾ ഇതിൻ്റെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് എല്ലാം നമ്മൾ പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ ബൈ. ചാനൽ ആരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു ലൈക്ക് അടിക്കട്ടോ. നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ പോകാൻ കേട്ടോ, നമ്മളെ സ്ഥലത്തേക്ക് പോകാൻ പോകണം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിന് അപ്പോൾ അങ്ങനെ പൂവനെ പെവറാക്കണം. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ ടീമും കിട്ടുമോ, നമ്മളെ പണ്ടത്തെ ടീം സെറ്റാക്കാം. അപ്പോൾ വഴിയിലൂടെ പോവുകയാണെങ്കിൽ ഇതാണ് വഴിയെറിന്. റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റോഡ് നന്നാക്കൂലേ, നന്നാക്കാനുള്ള തീരുമാനമൊക്കെ ആയിനേ. പക്ഷെ ഇതുവരെയും നന്നാക്കിയില്ല, എന്തായാലും നന്നാക്കാൻ തോന്നുന്നു. നമുക്ക് എന്തായാലും നമ്മളെ സംഭവം നടക്കുന്ന സ്ഥലത്തിലേക്ക് പോകാം. ഞാ ഗൈസ്, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ബോയ്സ് ആൻഡ് ഗേൾ, അപ്പോൾ നമ്മളെ സ്ഥലത്തെത്താനായിന്. അപ്പോൾ നമുക്ക് കുറച്ച് കുറേ സംഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് റെഡിയാക്കാനുണ്ട്. പിന്നെ അതിൻ്റെ നിഗൂഢതകളാണ് നമ്മളൊന്ന് പൊളിക്കാൻ പോകുന്നത്. അടിപൊളിയാക്കണം, സെറ്റാക്കണം. അത്ര സീരിയസ് പറയാൻ പറ്റില്ല കേട്ടോ. അല്ല, ഇത്ര കോമഡിയിൽ പറയാൻ പറ്റില്ല, കട്ട സീരിയസിൽ ഇത് പറയണം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്താനായിന്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ എത്ര ടൈം, പത്തര ആയില്ലേ? പത്തര ആണ് ഗൈസ്, അപ്പോൾ ടൈം അറിയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം എന്താ, ഇന്ന് പതിനാറാം തീയതിയാണ്. അപ്പോൾ അത് എഡിറ്റ് ചെയ്താകുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ എന്തായാലും എന്ത് സംഭവിക്കുന്ന അറിയില്ല, എന്തായാലും അടിപൊളിയാക്കണം. വീണ്ടും സീരിയസ് ആണ് പറയുന്നത്, അടിപൊളി എന്ത് സംഭവിക്കുക കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലത്തിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഫുള്ള് കാടും ഇതൊക്കെ പിടിച്ചെടുക്കുന്ന സ്ഥലം, അടിപൊളി കിടില സ്ഥലം, ഫുള്ള് കാടാണ്. അപ്പോൾ നമ്മളെ സ്ഥലത്ത് എത്താനായേ. എന്തായാലും നമ്മളെ കുളം അല്ല, അല്ലെങ്കിൽ എന്തായാലും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കുളം നമ്മൾ കാണിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പേരിൽ കുറേ അധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നൊരു വലിയൊരു അടിപൊളി കുളമാണ്. എന്ന് വെച്ചാൽ ഞങ്ങളിതിൽ കുറേ ചാടിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ നിഗൂഢതകൾ പറയാണ്ട്. ഇപ്പം ഞാനൊരു എൻട്രിന് വേണ്ടി പറഞ്ഞാണ് ഗൈസ്. എന്തായാലും നമ്മളെ ഇവിടുത്തെ കുളവും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിട്ടോ. അപ്പോൾ ഇപ്പം കണ്ടാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും, അപ്പോൾ മഴ പെയ്യാത്തതുകൊണ്ട് അധികം വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. ഇത് കെട്ടി നിർത്തിയ ടൈമിലാണെങ്കിൽ അടിപൊളി വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഞങ്ങൾ ചാടിയും ചെയ്തിരുന്നു ഗൈസ്. എന്തായാലും നമുക്ക് നേരിട്ട് അടിപൊളിയാക്കിയിട്ട് വിഷ്വൽസ് ഉണ്ട് കാണാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു ചെറിയ ഞാൻ ഇത്രയും എനർജിയിൽ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, ഒന്ന് അടിപൊളി വീഡിയോ ഒക്കെ ഒന്ന് സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും കുറേ സമയം നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ ഒരു ഇതായിട്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരു ഇതിൽ വേണ്ടി നിങ്ങൾക്ക് ഒരു ഇൻട്രോ വീഡിയോ എന്നുള്ള രീതിയിൽ ഞാനൊരു അഭിനയിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ എന്തായാലും അതിന് എന്തായാലും നിങ്ങളൊരു ലൈക്ക് അടിക്കുക, ഒരുപാട് മെനക്കെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആണ്, തിരക്ക് കാരണം ഇപ്പോൾ പരീക്ഷയും കാര്യങ്ങളാണ്, SSLC പരീക്ഷയാണ്. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയിരുന്നത്. രണ്ട് മാസത്തിലേറെയായി നമ്മൾ കണ്ടിട്ട്. എന്തായാലും ഒന്നും നമുക്ക് മറക്കണ്ട, നമുക്ക് എന്തായാലും ഇനി കുറേ കഴിഞ്ഞിട്ട് എന്താ ഇനിയും കുറച്ച് പരീക്ഷയും കൂടി തീരാണ്ട് ആ പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അടിപൊളിയാക്കണം. വീഡിയോസൊക്കെ ഒരാഴ്ചയിലും ഒരു ദിവസമെങ്കിലും നമ്മൾ വീഡിയോ ഇട്ട് സെറ്റാക്കും. നിങ്ങൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ ഇതിൻ്റെ സൈഡിലത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഗൈസ്. ഇതാണ് നമ്മൾ കുളം. ഇപ്പം കണ്ട അതിലൂടെ ഒരു കുരിപ്പ് ഇതാക്കുകയാണ്. ഐ ഐ ഐ ഐ ഇതാ
വലുതാണ് കേട്ടോ നമ്മളെ കുളം. ഇപ്പം കണ്ടങ്ങൾക്കൊന്നും തോന്നില്ല, സൈഡ് മൊത്തം ഒരു ഫോറസ്റ്റിൻ്റെ പോലുള്ള ലുക്കാണ്. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് എന്താ ഫ്ലേ, തായക്കോട് കുളം അല്ലേ. ആ അതാണ്ടോ ഒരു 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 കറുത്ത വിശ്വാസം ഉണ്ടോ അതിലൂടെ പോണേ. അതാണ്ടോ പാറ, ഈ പാറയ്ക്ക് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ കാണുന്ന പാറ, ആ പാറ ഒന്ന് ചൂണ്ടി കാണിച്ചു കൊടുത്ത. ഏ പിശാജി തജ്ജന്നെ ഇതാണ് നമ്മളെ കുളം എന്ന് പറയുന്നത്. അടിപൊളി സംഭവമാണ്. ഇതിൻ്റെ കുറേ നിഗൂഢതകൾ നമ്മൾ പൊളിക്കാൻ പോകുന്നു. പിന്നെ അവിടെ ഒരു പശു ഉണ്ട് നമ്മളെ ഇൻട്രോ പോക്കാൻ. ഏതാണ് ഈ ആ കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾക്ക് കാണണ്ടോ അറിയില്ല, ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഓരോ സൈഡും മൂലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ്. എന്തൊക്കെ ഇതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരുന്നതാണ്. ഒന്നും വിടൂല, ഒക്കെ കാണിച്ചു തരും. ജയിക്ക് വീണ, ഞാൻ ഇവിടെ നിന്ന് പായിട്ട് മുത്തുമണിയെ. നമ്മളെ സൈഡിൽ കൂടെ പോയ ഇതിൻ്റെ സൈഡിലാണ്. ഈ ഭാഗത്ത് പറഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്ത് തന്നെ, ഈ ഭാഗത്തൊക്കെ നിറച്ച് കാടും കാര്യങ്ങളൊക്കെ ഒന്നും അല്ലേ. എന്തെങ്കിലുമൊക്കെ പറയാം, ആ അതന്നെ കാടും കാര്യങ്ങളൊക്കെ ആണ്. ഇപ്പോൾ ഇപ്പോൾ ഇത് എന്തോ ഇതിന് എന്തെങ്കിലും സൈഡിലൊക്കെ വീടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അവർ പുല്ലും കാര്യങ്ങളൊക്കെ കെട്ടി. ഇവിടെ കണ്ടോ, ഇവിടെ ഫുള്ള് എന്താ പറഞ്ഞാൽ ഫുള്ള് കാടായിരുന്നു. ഒരു പാമ്പിനെ കണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടോട്ടോ പാഞ്ഞ വല്ല സീനൊന്നാ കണ്ടോ. എന്തേ പാമ്പിട്ടോ ഇത് തടയുമ്പോ പേടിയാവും ഗൈസ്. പാമ്പൊക്കെ കടിച്ചാലേ എന്റെ പരീക്ഷ മുട്ടിയിലാവും. ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ, ഇതാണ് ഇതാണ് നമ്മള് തൂങ്ങണ വയറല്ലേ. നമുക്കൊന്ന് തൂങ്ങിയക്കാലോ, തൂങ്ങിക്കാലോ. വേണ്ട, അടുത്ത വീഡിയോ ഉണ്ടാവും ഇവിടെ എടുക്കാനേ. വാവട്ടൊക്കെ ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പശു ഒറ്റപ്പാടുണ്ടാക്കലടാ. അപ്പൊ എന്തായാലും സെറ്റാക്കട്ടോ. ഇനി ഇവിടെ ഉള്ള കാര്യം, ഇവിടെ ഈ കുരിപ്പ് പാമ്പുണ്ട് പറഞ്ഞു, ഇവിടെ ഒരു ചേങ്ങയില്ല. അപ്പോൾ ആ സാല, അപ്പോൾ ഗൈസ് ഈ സ്ഥലത്തിൻ്റെ ഇത് പറഞ്ഞാൽ ഈ മതിലിതാ ഇപ്പോൾ കാണുന്ന ഈ മതിലുണ്ടല്ലോ, ഈ മതിലൊക്കെ ജെ സി ബി ഒന്ന് കെട്ടിയതല്ലേ. ജെ സി ബി ഞങ്ങളെല്ലാവരും കൂടി കൂടി ഇതിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ സൈഡത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഇതാണ്, എന്ത് ചാലാണ്. ഇതിലൂടെ വെള്ളം നിറഞ്ഞാൽ പോകാനും പിന്നെ എയർപോർട്ടിൽ നിന്ന് വെള്ളം വരുന്ന സംഭവങ്ങളൊക്കെ ഇതിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് നേരെ എത്തുന്നത് നമ്മളെ നയാ ബസാർ എന്ന് പറയുന്ന അതിലൂടെ ഇങ്ങനെ പോയാണ്ട് നേരെ പാടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞാൽ ഇവിടെ പറയാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കുറേ ചണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ എടുത്ത വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് ഇതിൻ്റെ ഹെല്ലും നമ്മൾ പറയുന്നതാണ് കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ സൈഡ് കൂടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ സൈഡ് കൂടെ പോകാൻ പോകണേ. അവിടെ കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണ്ടോ അവനുണ്ടോ അവിടെ നിൽക്കണേ. അപ്പോൾ എന്തായാലും നടക്കും. രസിക്കാട്ടോ, ആര് പാവാണ്. ഹൈ ഹൈ ഹൈ, പശുവിനെ കണ്ടില്ലല്ലോ നിങ്ങൾ, ഇതാണ് പശു. ഗൈസ് ഇവിടെ കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ. ഇതന്നല്ലേ ഐശ്വര്യായിട്ട് അമ്മേ, എന്താടോ അന്നം നീ ചെയ്തടോ. ഗൈസ് പശു നമ്മളെ വെറുപ്പിക്കുന്നുണ്ട് ഗായ്സ്. പാമ്പൊന്നുമില്ല. ഗൈസ് ഇതിലൂടെ ഒക്കെ നമ്മൾ നടക്കണതാണ്, അത് വേറെ കാര്യം. ഇപ്പം നടക്കാൻ കഴിയുന്നില്ല. ഇപ്പം എന്തായാലും ഐശ്വര്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടു പോവാം. ആ അത് നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം, അല്ല ഇവിടെ നിന്ന് തന്നെയാണ് പറഞ്ഞേക്കാം. ഇവിടെ വൈലുണ്ട് ഗൈസ്, ഇവിടുത്തെ വൈദ്യൂടെ പോയാൽ ഇനി എന്തെങ്കിലും ആവുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇതിലൂടെ പോകണില്ല. എന്നിട്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ആ ഭാഗത്തുനിന്ന് ആ ഭാഗത്തുനിന്ന് നമ്മളെല്ലാം പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ നന്നാക്കിയപ്പോൾ ഇവിടെ നമ്മളൊരു പാറ ഉണ്ടായിരുന്നില്ലേ, ആ ഇത് കൂടെ ഒക്കെ വെള്ളം ഒഴിച്ചു, ഇത് നിറഞ്ഞു വെള്ളം കേട്ടോ. ഒക്കെ പറഞ്ഞുതരാം, ഒക്കെ പറഞ്ഞു തരാം, എല്ലാം ശരിയാക്കാം. ഞാൻ ഇവിടെ ഇരിക്കുന്നത് പറഞ്ഞാൽ ഒരു പാറേൻ്റെ മുകളിലാണ്. അപ്പോൾ മറ്റേ ഓന അവിടെ അവിടെ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആഴമെന്ന് പറയുന്നത് എത്ര ആയി ഉണ്ടോ ഫ്ലേ, ഒരു ഊഹം പറയും, ഒരു എത്ര ആയുണ്ടോ, ഒരു മൂന്നാളാടി അല്ലെങ്കിൽ രണ്ടാളാടി. ഏ ഏ ആ ഓക്കെ, എന്തായാലും നമുക്ക് ഒരു മൂന്നാളാടി ഒക്കെ ഉണ്ടാവൂലേ. ഈ ചിരിക്കല്ലടോ, അവിടുന്ന് ചിരിക്കുക. എന്തായാലും രണ്ടാളാടി മൂന്നാളാടി എന്തായാലും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ആ ഗായ്സ് എന്തെങ്കിലും ആവട്ടെ. ആ എന്തായാലും കുറച്ച് ആയൊക്കെ ഉണ്ട് ഞാൻ ഇവിടുത്തെ ചാടിയതൊക്കെ ആണ്. പിന്നെ അറിയണേ ഇത് ഇതിൽ കുറേ നിറച്ച് പായലാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇതിൽ നിറച്ച് പായലല്ലേ, കുറേ പായലുണ്ട്, ഫുള്ള് ചണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ കുറേ ദിവസം നന്നാക്കിയതാണ്, ആഴും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് ഏകദേശം എത്ര എത്ര വർഷമായിട്ടോ ഫ്ലേ, ഒരു 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 പറയാനില്ല, വേണ്ട ഉത്തരം വന്നോളൂ. ആ എന്തായാലും എത്ര വർഷമായിട്ടോ,
50 വർഷം ആയിണ്ടാവും, അതിന്റെ വർഷത്തിലേറെ ആയിണ്ടാവും. കാരണം നമ്മളൊരു നമുക്കറിയില്ല, നമ്മളൊരു ഊഹം ഒരു ഊഹം പറഞ്ഞതാണ്. കുറെ സംഭവങ്ങളുണ്ട്, പേടിയാവുണ്ട് ഇവിടെ നിൽക്കണ്ടിട്ട്. ഒരു എന്തൊക്കെയൊരു മൂമെന്റ് ഇവിടെ നമ്മൾ കുറെ വിട്ട് നന്നാക്കിയാണ് ഒക്കെ ഇത്. പിന്നെയും പാല് വന്നിട്ട് ഇന്നലെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ജെ സി ബി ഒന്ന് ഇവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടി വന്നിട്ട് ജെ സി ബി ഒന്ന് മാന്തിച്ചു. അപ്പൊ ഇതിന്റെ മുതലാളി വന്ന് അങ്ങനെ ഇങ്ങനെയും കുറെ സീനും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അവിടെ ഇട്ട് പോയതാണ്. ആ എന്തെങ്കിലാവട്ടെ, ആ ഈ ചങ്ങായി ഇതൊക്കെ കുത്തിത്തിരിപ്പുണ്ട്. ആ എന്തായാലും നമുക്ക് പറയാം, അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇത് കുടം. പിന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഉള്ള ആൾക്കാരും എല്ലാവരും ഇപ്പോൾ ഇപ്പോഴും ആരും തിരുമ്പില്ലോട്ടോ. ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു കൊറോണേൻ്റെ ശേഷം. ഇവിടെ ബോർഡും ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരും ഇങ്ങോട്ട് കുളിക്കാനൊന്നും വരില്ല കൊറോണ ആയതുകൊണ്ട്. പിന്നെ അതൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ചണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സിമെൻറ്റും അല്ല ഇത് നമ്മൾ ജെ സി ബി ഒന്ന് മാന്തിയൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുതലാളിയൊന്നും ആകെ സീനായി. പിന്നുള്ള പ്രധാനമായിട്ടുള്ള പേടിക്കേണ്ട മൊമെൻറ്റുകളാണ്. അടുത്ത കൂട്ടുകാരനും കൂടി വന്നിട്ടുണ്ട്, അപ്പോഴാണ് ആൾ. അപ്പോൾ എന്തായാലും നമുക്ക് പറയാൻ തുടങ്ങാം അല്ലേ. ഇതിന് കുറേ ചരിത്രങ്ങളുണ്ട് എന്ന് ആദ്യമായി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഒന്നാമത്തെ ചരിത്രം അറിയണേ, ഇത് ഇത്ര വലിയൊരു കുളമല്ലേന്ന്. ഇത് ചെറിയൊരു രീതിയിലുള്ള ചെറിയ ഇങ്ങനെ എന്തോ ഒരു തടാകം പോലെ കുഞ്ഞൊരു കുളം പോലെയെന്ന്, ഒരു ഉറവ് ഇരിക്കുന്ന അങ്ങനത്തെ ഒരു കുളം പോലെയെന്ന് ഇത്. പിന്നെ വലുതാക്കാൻ വേണ്ടി ഇവിടെ കുറേ കുടുംബശ്രീത്ത് ഇവിടുത്തെ കുടുംബശ്രീത്ത് അംഗങ്ങളും എല്ലാവരും വന്നാണ്ടാണ് ഇത് റെഡിയാക്കുമ്പോഴാണ് ഇവിടെ കുറേ നിങ്ങളെ വിചാരിക്കാത്ത കുറേ സംഭവങ്ങളും. എന്താ പറയുകയെന്ന് വെച്ചാൽ ഇതിൽ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. എന്താ വാള്, പടയങ്കി, തലപ്പാവ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുടുംബശ്രീകാർക്ക് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അതിലേറെ സംഭവങ്ങളുണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയത് ഇത്രയും കാര്യങ്ങളൊക്കെ. ഞാൻ ഇവലെ ഇങ്ങനെ പറഞ്ഞു തന്നെ വേറെ ഒന്നും കൊണ്ടല്ല, ഇവലെ ഞാൻ ഇവിടെ കുറച്ച് അപ്പുറത്ത് നിന്ന് ആദ്യം ഉണ്ടായിരുന്നു, ഇവലെയൊന്നും ഇവിടെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇവൽക്ക് നല്ല കാര്യങ്ങളൊക്കെ അറിയാം. പറയും പിന്നെ ഇവിടെ കുറെ കുട്ടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എന്താ അറിയില്ല. എന്തായാലും ഇതിന്റെ അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടിയിരുന്നു. പണ്ട് കാലത്ത് ഇവിടെ കുറെ യുദ്ധം കാര്യങ്ങളൊക്കെ അല്ലേന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്ന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടാൻ കാരണം എന്നൊക്കെ തോന്നുന്നില്ലേ. അതാണ്. പിന്നെ ആ ഇത് പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആയി. കുടുംബശ്രീകാർ അത് നേരെ പോലീസിന് കൊണ്ടുകൊടുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി. ഭയങ്കര സീനായിരുന്നു. അപ്പോൾ അപ്പോഴൊന്നും ഞാൻ ഇവിടെ അല്ലായിരുന്നു, ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. ഇവലൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് സജീവമായിട്ട്. ഇപ്പോഴും ചെറിയ കുട്ടികളൊക്കെയാണ്, എന്നാലും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൽ ഇതിൻ്റെ അത്ര വലുപ്പമുള്ള ആമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ എന്നായിക്കോട്ടെ, ആ കുറച്ച് ഏറിയ സംശയം. എന്തായാലും ആ കുറച്ചൊക്കെ വലുപ്പമുള്ള ആമൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ പിടിച്ചാണ്ട് പുറത്ത് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ദിക്കി വന്നിട്ടുണ്ട്. പിന്നെ കുറേ മീനുണ്ടായിരുന്നു. ഞാനിതിൽ ആഫ്രിക്കും പോയതിനും ഗപ്പിനെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ ഏതോ കാലത്ത്. ഈ ചങ്ങനക്കെ എതിരെ പറയാം, ആ തള്ളാനും സംഭവിക്കും, തള്ളാനും സംഭവിച്ചിട്ടോട് നിങ്ങള്. എന്തായാലും ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ ഇട്ടിന്, എന്തായിരുന്നാ അറിയില്ല. എന്തായാലും ഇതിൽ കുറച്ച് പരലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉറവ് വരുന്ന ഒരു ഗുഹ ഉണ്ട്. ഈ ഗുഹയിൽ കൂടെ പോയി കഴിഞ്ഞാൽ നേരെ നമ്മളെ ബീച്ചില്ലേ, കോഴിക്കോട് ബീച്ചിൻ്റെ അടിത്തട്ടിലേക്ക് എത്തും. ഇപ്പോൾ ഇതിൽ ചളിവെള്ളമായിരിക്കും, നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങി ചെല്ലും കേട്ടോ. അല്ല ഇറങ്ങി ചെന്ന് ഇപ്പോഴാണ് ഇപ്പോൾ കുളത്തിൻ്റെ പാറമേലാണ് നിൽക്കുന്നത്. ഇവിടെ മൊത്തം പറഞ്ഞാൽ ഇവിടെ മൊത്തം ഫുള്ള് വെള്ളമായിരിക്കുന്നതാണ്. അത് കെട്ടി നിൽക്കുന്ന ടൈമിൽ അത് തള്ളിക്കോ. അത്ര ഒന്നുമില്ലെങ്കിലും ഇത്ര ഇതിൻ്റെ കാലിൻ്റെ പടം ഇവിടെ വരെയൊക്കെ ഉണ്ടാവും, സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ കുറേ പായലും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടുന്ന് ഉറവ് വരണേ ഇത് തെളിയണമെങ്കിൽ നല്ല ക്രിസ്റ്റർ ക്ലിയർ വെള്ളമാണ് ഇതിൽ സാധാരണ ഉണ്ടാവല്. ഇപ്പം ഇങ്ങനെയൊക്കെ കാരണം മഴയും കാര്യങ്ങളൊന്നും വേയില്ല, പിന്നെ ഉറവും കുറഞ്ഞുകൊണ്ടാണ്. പിന്നെ അവിടെ കെട്ടും പൊട്ടിയും കേട്ടോ. അവിടെ നല്ല അടിപൊളി കെട്ടൊക്കെ ജെ സി ബിനെ കൊണ്ടും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കല്ലൊക്കെ വെച്ച് കെട്ടിയിരുന്നു. അതൊക്കെ പൊളിഞ്ഞാടിയോണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ നിൽക്കണേ. ഇനി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ബീച്ചിലേക്ക് പോണ ഒരു ഗുഹ ഉണ്ടെന്ന്, അത് കാണിച്ചു തരാം പോട്ടോ ഗൈസ്. അപ്പോൾ അവള് ആ കുളത്തിലോട്ട് പോവാട്ടോ. ചേ കുളമല്ല, ഗുഹേൻ്റെ ഉള്ളിക്ക്. അപ്പോൾ ഇതാണ് ആ ഗുഹ. ഈ പാറൻ്റെ മുകളിലാണ് നമ്മൾ ആദ്യത്തെ ഇൻട്രും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ ഇവിടുന്നാണ് ഉറവും കാര്യങ്ങളൊക്കെ വരുന്നത്. കാര്യം പറഞ്ഞാൽ ഞാൻ തള്ളിയതാട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടെ പോയാൽ ബീച്ചിക്ക് എത്താൻ പറ്റില്ല. ഒരു ഗുമ്മിന് വേണ്ടി പറഞ്ഞാണ് ഫോൺ പോയാൽ എൻ്റെ വീഡിയോ പോകും, അത്രേ ഉള്ളൂ. ഇവിടെ ആരും കേട്ട് നോക്കട്ടോ. കെണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാട്ടോ. ഈ ഗുഹ പറഞ്ഞാൽ ഈ ഗുഹയിൽ മാത്രം ആയിരുന്നു തോന്നുന്നു ആദ്യം വെള്ളം ഉണ്ടായിരുന്നത്. പിന്നെ പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് പറഞ്ഞാൽ കുളത്തിൻ്റെ ഏറ്റവും നടുവിലാണ്. ഇപ്പം ചാടിയാൽ വല്ല ആഴമൊന്നും ഉണ്ടാവില്ല, കാരണം ഇവിടെ എല്ലാം മൂടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ല മൂടി കഴിഞ്ഞ് പറഞ്ഞാൽ വെള്ളം കുറവാണ്, അതുകൊണ്ട് ചിലപ്പോൾ മുങ്ങാൻ സാധ്യതയില്ല. എന്തായാലും അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ വീഡിയോസും അല്ല ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു നന്നാക്കണേൻ്റെ ഇടയിൽ, അത് നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ ഈ പായലും കാര്യങ്ങളൊക്കെ ഇനി നീക്കണമെങ്കിൽ ഇവിടുത്തെ ഇത് പഞ്ചായത്തിന് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതാക്കി കൊടുക്കണം അല്ലേ. ഇവിടുത്തെ ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ, നമ്മളെ ഇവിടെ ഉള്ള ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇലക്ഷന് കിട്ടുമ്പോൾ ഈ കുളമൊക്കെ നന്നാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ അറിയില്ല. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ റോഡും സംഭവങ്ങളൊക്കെ നന്നാക്കാൻ പറയുന്നത് നന്നാക്കട്ടെ. എന്തായാലും നമ്മാവട്ടെ, ഇതിങ്ങി കുളം അടിപൊളി ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നതാണ്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല.
ഈ ചേങ്ങായി ഇവിടെ മീനൊക്കെ കിട്ടീന് കേട്ടോ നിങ്ങളേ, ഇവിടെ വല്ല കോരിപ്പും മീനും കാര്യങ്ങളും ഒന്ന് പിടിച്ചാൽ ചെടുത്താ അതുകൊണ്ടോ ഗൈസ്. എന്തായാലും നമുക്ക് ഇത് ഒന്ന് 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 തൊട്ടാണ്ട് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കാം, എന്ത് മണാന്ന് അറിയാലോ. ആ പെട്രോള്, പെട്രോൾ നോക്കണടാ ഗൈസ്, പെട്രോൾ നോക്കണേ എന്തൊക്കെയാ പഠിച്ചോനെ പണ്ടത്തെ യുദ്ധം കാര്യങ്ങളൊക്കെ ആയണ്ടേ പെട്രോളൊക്കെ ഉണ്ടായോ? സാധാരണ ഭൂമിന്റെ അടിയിൽ നിന്നല്ലേ പെട്രോളൊക്കെ എടുക്കല്. അപ്പോ എന്തോക്കിയാ പെട്രോൾ ഉണ്ടോക്കിയാ കാര്യം പറയുക ഗൈസ്, പെട്രോള് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടി ഡിസ്ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം എന്തായാലും കമൻറ്റ് രൂപ ചെയ്താൽ. ഇതുപോലത്തെ കിടിലം വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ ബെല്ലേക്കും ആ ബെല്ലേക്കും നിൽക്കുക ഓൻ പറഞ്ഞു. എന്തായാലും അടുത്ത വീഡിയോയിൽ കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിലേക്കും ബൈ ബൈ. എന്തായാലും നമ്മൾ കുറച്ച് നൈസായിട്ട് അവിടെ നിന്ന് വേറെ എന്താണെന്ന് വെച്ചാൽ അവിടെ